ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ ഒപ്പുകാം. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഈശോനാഥ, നല്ല സമയത്തിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. മറ്റൊരു ദിവസം അങ്ങേ തിരുപാദത്തെങ്കിലിരുന്ന് വചനം ശ്രവിച്ചവരെ പോലെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കുദാശകളെക്കുറിച്ച് പഠിക്കുവാൻ, ചിന്തിക്കുവാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും സഭാസമൂഹത്തിലും ഉപകരിക്കപ്പെടുവാനായി അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമേൻ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ട് എന്ന് സാറ് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 13-ാമത്തെ ചാപ്റ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊരു കുദാശയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട തിരുപ്പട്ടം എന്ന കുദാശയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒരിക്കൽ കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരുപ്പട്ടം വളരെ പരമപ്രധാനമായ ഒരു കുദാശയാണ് എന്ന് സാറ് നിങ്ങളെ ഓർമ്മിപ്പിച്ചു. നമ്മൾ പലപ്പോഴും നമ്മുടെ വൈദികരെ നമ്മൾ കളിയാക്കി വിളിക്കും. മറ്റ് ചാനലുകളിലും തമാശ ചാനലുകളിലും ഒക്കെ കാണുന്ന പോലെ കത്തനാരെന്നൊക്കെ വിളിക്കും അല്ലേ. മക്കളെ, അങ്ങനെയൊന്നും വിളിക്കരുത്. സാറ് ഓർമ്മിപ്പിച്ചുവല്ലോ, ഇത് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാനായി ദൈവം അനോയിൻറ്റ് ചെയ്ത വ്യക്തികളാണ്. കഴിഞ്ഞ ആഴ്ച സാറ് പ്രത്യേകം ഓർമ്മിപ്പിച്ചു, വ്യക്തികളുടെ വിശുദ്ധിയിലേക്ക് നോക്കിയിട്ടല്ല നമ്മൾ ഒരു മക്തിയെയും പിന്തുടരേണ്ടത്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് നമ്മൾ പിൻചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ വൈദികരെ, തിരുപ്പട്ടം സ്വീകരിച്ചവരെ ബഹുമാനിക്കുവാനും അവരോട് സ്നേഹാദരങ്ങളോടെ പെരുമാറുവാനും അവർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ ഒഴുകുന്നത്. അതിന് മറുതലച്ച് നിൽക്കുമ്പം, മാറി നിൽക്കുമ്പം ദൈവകൃപയുടെ ചാനൽ നമ്മൾ തന്നെയാണ് അടച്ചു കളയുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ വളർത്തുവാനായിട്ട് ഈശോയ്ക്ക് കഴിയും. കുദാശകളിലൂടെ കൂടുതൽ ദൈവകൃപാവരം നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകുവാനായിട്ടും ഈശോയ്ക്ക് കഴിയും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വളരുന്ന പ്രായമാണ്. സാറ് കഴിഞ്ഞ അതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ച പോലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വളരുന്ന പ്രായത്തിൽ ആത്മാവ് കൂടെ നമ്മുടെ ഒപ്പം വളരട്ടെ. നമ്മുടെ ശരീരം വളരുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവ്, വിശുദ്ധമായ ചിന്തകൾ, ദൈവോന്മുഖമായ ജീവിത രീതി ഒക്കെ വളർന്നു വന്നാലേ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് 13-ാമത്തെ അധ്യായം അടുത്ത കുദാശയാണ്, വിവാഹമെന്ന കുദാശയിലേക്ക് നമ്മൾ ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്, പഠിക്കുവാനായിട്ട് പോകുകയാണ്. വിവാഹമെന്ന കുദാശയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മണവാളൻ, മണവാട്ടി, നല്ല സദ്യ, അങ്ങനെയുള്ള ചില നല്ല ചിന്തകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും അല്ലേ. നമ്മുടെ പപ്പയുടെയും മമ്മിയുടെയും വിവാഹ ഫോട്ടോ, പപ്പയെ പപ്പ മമ്മയെ മന്ത്രകോടി പുതപ്പിക്കുന്നത്, അങ്ങനെ എന്തേരെ കാര്യങ്ങൾ ഫോട്ടോയിലും ആൽബത്തിലും ഒക്കെ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ വളരെ മനോഹരമായ ഒരു ആഘോഷമുള്ള ഒരു ചടങ്ങാണ് വിവാഹം. ഈ അതിൽ പിന്നിൽ, ആഘോഷങ്ങൾക്ക് പിന്നിൽ അതിൻ്റെ യഥാർത്ഥം കുദാശയാണ്. ആ കുദാശയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് മുമ്പിൽ വളരെ മനോഹരമായ സാരിയുണ്ട്, വളരെ മനോഹരമായ ആടയാഭരണങ്ങളുണ്ട്, സദ്യയുണ്ട്, ബന്ധുമിത്രാദികളുടെ ആശീർവാദങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ അതിലുമൊക്കെ പിന്നിൽ ഏറ്റവും പരമപ്രധാനമായ ദൈവം സ്ഥാപിച്ച ഒരു കുദാശയായ വിവാഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് സാറ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം ഇതാണ്, ആദി മാതാപിതാക്കൾ, ആദ്യത്തെ മാതാപിതാക്കൾ ആരാണ്? ആദവും ഹവ്വായും, നമുക്കൊക്കെ അറിയാം. ആദി മാതാപിതാക്കളുടെ പപ്പയും മമ്മി ആരാ? ആദി മാതാപിതാക്കൾ ആദവും ഹവ്വായുമാണ്. ഇവരുടെ അപ്പൻ അല്ലെ, ഇവരുടെ അമ്മ ആരാ? നമുക്കൊക്കെ നമ്മുടെ പപ്പയും മമ്മിയേയും ഒക്കെ ചൂണ്ടിക്കാണിക്കാം. ജോസഫ് എന്ന് ലീലാമ്മ ഒക്കെ അല്ലേ, നമ്മുടെ പപ്പ ഇതാണ്, നമ്മുടെ മമ്മി ഇതാണ്.
ആദ്യ മാതാപിതാക്കളോടാണ് നമ്മൾ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ, ഹവായോടും ആദത്തോടുമാണ് നമ്മൾ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ, അവർ ആരെയായിരിക്കും ചൂണ്ടിക്കാണിക്കുക? ആരെയായിരിക്കും? ആ പിതാവായ ദൈവത്തെയാണ് അവർ ചൂണ്ടിക്കാണിക്കുക. പിതാവായ ദൈവത്തെയാണ് അവർ ചൂണ്ടിക്കാണിക്കുക. ഉൽപ്പത്തി 1:27 നമ്മൾ അതാണ് വായിക്കുന്നത്. ദൈവം തൻ്റെ രൂപത്തിൽ, നമ്മുടെ രൂപത്തിൽ, ദൈവത്തിൻ്റെ ഛായയിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം ഈ ആദി മാതാപിതാക്കളിൽ നിന്ന് പകർന്നു വന്ന മാതൃത്വവും പിതൃത്വവും ആണ് പിന്നീട് തലമുറകളിലേക്ക് പകർന്ന് ഇപ്പം നമ്മുടെ മാതാപിതാക്കളിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം ശരിക്കും ആദ്യത്തെ മാതാവും പിതാവും ദൈവമായതുകൊണ്ട് എല്ലാ മാതൃത്വവും എല്ലാ പിതൃത്വവും ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം. വിവാഹമെന്ന കുദാശയിലൂടെ ഒരുമിക്കുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്നീട് മാതൃത്വത്തിലേക്കും പിതൃത്വത്തിലേക്കും പ്രവേശിക്കപ്പെടുമ്പോൾ സഭ എന്തുകൊണ്ടാണ് വിവാഹമെന്ന കുദാശ ഇത്രയും പവിത്രമായി കരുതുന്നതെന്ന് അറിയുമോ? വിവാഹമെന്ന കുദാശയിലൂടെ മാതൃത്വത്തിലേക്കും പിതൃത്വത്തിലേക്കും പിന്നീട് പ്രവേശിക്കുന്ന ദമ്പതികൾ അവരുടെ മാതൃത്വവും പിതൃത്വവും എവിടെ നിന്ന് വന്നതാ? ദൈവത്തിൽ നിന്ന് വന്നതാ. മക്കളെ, അതുകൊണ്ട് സാറ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഭവനത്തിനകത്ത് നമ്മുടെ അപ്പനെയും നമ്മുടെ അമ്മയെയും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ ബഹുമാനത്തോടുകൂടെ സ്നേഹാദരവോടുകൂടെ അവരെ സ്നേഹിക്കുവാൻ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. അതുവഴി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തും. കാരണം എന്തെന്നാൽ ആദ്യത്തെ മാതാവിൻ്റെയും ആദ്യത്തെ പിതാവിൻ്റെയും സ്ഥാനം ദൈവമായ കർത്താവാണ്. അതുതന്നെയാണ് എല്ലാ മാതാപിതാക്കളിലൂടെയും കടന്നു വരുന്നത്. ഈ ഒരു ബോധ്യം ഈ വിവാഹമെന്ന കുദാശയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യ ചിന്തയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി ആദ്യത്തെ കുദാശ ഏതാ? നിങ്ങൾ പറയും മാമുദീസ, സ്തൈര്യലേപനം, വിശുദ്ധ കുർബാന, രോഗീലേപന ശുശ്രൂഷ, ആണോ കുമ്പസാരം, ആണോ? ആദ്യം ആശീർവദിച്ച കുദാശ ഏതായിരിക്കും? ആദ്യം ആശീർവദിച്ച കുദാശ ഏതായിരിക്കും? വിവാഹം തന്നെ ആയിരിക്കും. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1:27 നമ്മൾ കാണുന്നത് ഇതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു, പിന്നീട് അവരെ സ്ത്രീയും പുരുഷനുമായിട്ട്, അതായത് അവന് പുരുഷൻ എന്ത് കൊടുത്തു? കൂട്ടായിട്ട് ഒരുമിപ്പിക്കുവാനായിട്ട് ഇണയെ കൊടുത്തു, സ്ത്രീയെ കൊടുത്തു. അപ്പം പിതാവായ ദൈവം ആരംഭത്തിൽ ആശീർവദിച്ച ഒരു ബന്ധമാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ള കുടുംബജീവിതം, അതായത് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. എന്തിനാണ് ദൈവം ഇവരെ സൃഷ്ടിച്ചതെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയുമോ? സ്നേഹിക്കുവാൻ, സ്നേഹിക്കപ്പെടുവാൻ. ഇതിനാണ് സൃഷ്ടിച്ചത്. എന്തിനാണ് സൃഷ്ടിച്ചത്? സ്നേഹിക്കുവാൻ, സ്നേഹിക്കപ്പെടുവാൻ. എന്തൊക്കെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനോ എന്നറിയുമോ? രണ്ടായിട്ട് തിരിക്കുക സാർ അതിനെ. 1, ദൈവത്തെ സ്നേഹിക്കുവാൻ. 2, പരസ്പരം സ്നേഹിക്കുവാൻ. ഒരു കുടുംബജീവിതത്തിലേക്ക് വിവാഹമെന്ന കുദാശയിലൂടെ വിളിക്കപ്പെടുന്ന ദമ്പതിമാരെ ഞാൻ രണ്ടായിട്ട് തിരിച്ചിട്ട് പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുവാൻ, പിന്നെ എന്താണ്? പരസ്പരം സ്നേഹിക്കുവാൻ. ആദ്യ മാതാപിതാക്കൾ ഒന്നുകൂടെ നമുക്ക് കണ്ടു നോക്കിയാലോ, ഇവരെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം എവിടെയാക്കിയെന്ന് പറഞ്ഞത്? പറദീസയിൽ. പറദീസയിൽ സായാഹ്നത്തിൽ ഇവരൊരുമിച്ചായിരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് ആരാ വന്നിരുന്നത്? ആ ദൈവമായ കർത്താവ്. ദൈവമായ കർത്താവ് ഈ കുടുംബത്തോടൊപ്പം ആയിരുന്നു. എപ്പം? സായാഹ്നത്തിൽ, വെയിലാറിയപ്പോൾ. അപ്പം ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു, കുടുംബമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സായാഹ്നത്തിൽ, വെയിലാറുമ്പോൾ, അല്ലെങ്കിൽ രാത്രികാലത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനായിട്ട് നമ്മൾ വിവാഹമെന്ന കുദാശ സ്വീകരിച്ച ഓരോ കുടുംബവും തയ്യാറാകണം. അങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുക. ഭവനത്തിനകത്ത് രാത്രിയിൽ പറദീസയിൽ ആദവും ഹവ്വായും എങ്ങനെയായിരുന്നു, അങ്ങനെ ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആയാൽ, നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ആദിമാതാപിതാക്കളുടെ കുടുംബജീവിതം അങ്ങനെയായിരുന്നില്ലേ? വിവാഹ ജീവിതം അങ്ങനെയായിരുന്നില്ലേ? സായാഹ്നത്തിൽ അവർ ദൈവത്തോടൊപ്പം ആയിരുന്നല്ലോ. നമ്മുടെ ഭവനത്തിനകത്ത് സായാഹ്നത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്നേഹിക്കണം. ഇവർ പാപം ചെയ്ത് ഒരുമിച്ച് ഇരുന്ന് പാപം ചെയ്ത് മാറിപ്പോയപ്പോഴാണ് അവർ ഒളിച്ചിരുന്നത്. നമ്മുടെയൊക്കെ ഭവനത്തിൽ രാത്രികാലം ഒളിച്ചിരിക്കുകയാണോ അതോ ദൈവത്തോടൊപ്പം ആയിരിക്കുകയാണോ? മക്കൾ ചിന്തിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ അപ്പച്ചനെ അമ്മച്ചനെയൊക്കെ വിളിച്ചിട്ട് പറയണം, അപ്പച്ചനും അമ്മച്ചയും വിവാഹം എന്ന കുദാശയിലൂടെയല്ലേ ഒരുമിച്ചത്? ഈശോയെ സ്നേഹിക്കണ്ടേ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇത് കണ്ടോ,
പരദേശയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായത്. അപ്പം അങ്ങനെ പറഞ്ഞ് മാതാപിതാക്കളെ അപ്പച്ചനെ അമ്മച്ചേക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മക്കളെ നിങ്ങൾക്കൊക്കെ കടമയുണ്ട്. രണ്ടാമത് നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നാണ് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നേഹമില്ലെങ്കിൽ വിവാഹം എന്ന കുദാശയില്ല. ഇതാണ് ഈ കുദാശയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്നേഹമില്ലെങ്കിൽ വിവാഹമെന്ന കുദാശ ഇല്ല. നമ്മൾ പുസ്തകത്തിൽ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്. ചില കുഴപ്പം പിടിച്ചവന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിലെ 3 മുതൽ 6 വരെ അവർ ചോദിക്കുന്ന ഇതാണ്, ഭാര്യയെ ഉപേക്ഷിക്കാവോ? ചോദിക്കുന്ന ഇങ്ങനെ, ഭാര്യയെ ഉപേക്ഷിക്കാവോ? അപ്പം ഈശോ പറഞ്ഞു, അവരെ ദൈവം സൃഷ്ടിച്ചതാണ്. അത് സമ്മറിയായിട്ടാണ് പറയുന്നത്, നിങ്ങളത് വായിച്ചാൽ മതി. ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചതായത് എന്തിനാണ്? ഒന്നായിരിക്കാനാണ്. വേർപിരിഞ്ഞ് ജീവിക്കാനാണോ? അവിടെ എവിടെയും ജീവിക്കാനാണോ? അല്ല, ഒന്നായിരിക്കാനാണ്. അതുകൊണ്ട് പുരുഷൻ എല്ലാത്തെയും വിട്ട്, മാതാവിനെയും പിതാവിനെയും വിട്ട് സ്ത്രീയോടൊപ്പമായിരിക്കും, ഒരുമിച്ചായിരിക്കും അവർ. അത് പരമപ്രധാനമായ വാക്യം അടുത്തതാണ്, ദൈവം യോജിപ്പിച്ചതുകൊണ്ട് മനുഷ്യന് വേർപെടുത്താൻ പറ്റത്തില്ല. വിവാഹം എന്ന കുദാശയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പലപ്പോഴും ന്യൂസ് ചാനൽ ചർച്ചകളിലും വെളിയിലുമൊക്കെ കേൾക്കുന്നതാ, എന്തുകൊണ്ട് ഇതിനെ വേർപിരിച്ചുകൂടാ, എന്തുകൊണ്ട് ഡൈവോഴ്സ് അനുവദിച്ചുകൂടാ, അനുവദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പരമപ്രധാനമായ കാര്യം ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദൈവം ഉൽപ്പത്തിയിൽ യോജിപ്പിച്ചതുകൊണ്ട് ഇത് മനുഷ്യന് വേർപെടുത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ സഭയെ മോശപ്പെടുത്തി പറഞ്ഞതുകൊണ്ടോ സഭയെ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല മക്കളെ. സുവിശേഷത്തിനനുസരിച്ചല്ലേ സഭ പറയുക. സഭയെന്താ പറയുന്നത്? സുവിശേഷം എന്താ പറഞ്ഞത്? ഈശോ എന്താ പറഞ്ഞത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതുകൊണ്ടാണ് വിവാഹം എന്ന കുദാശ ഇത്രയും പവിത്രമാകുന്നത്. ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ട വലിയൊരു കർമ്മമാണത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് ഇതിനെ വേർപിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഈശോ പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേര് ഒരുമിച്ച് യോജിച്ചാൽ ഏത് കാര്യവും നിറവേറ്റി കിട്ടും. വിവാഹമെന്ന കുദാശ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ യോജിപ്പാണ്. ഈശോ പറഞ്ഞെന്താണ്? ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേര് യോജിച്ച് ചോദിക്കണം. വിവാഹമെന്ന കുദാശ എന്താ ചെയ്യിപ്പിക്കുന്നത്? രണ്ടുപേരെ യോജിപ്പിക്കുകയാണ്. കുദാശയുടെ പ്രത്യേകതയാണ് അല്ലേ? ഒരുമിച്ചായിരിക്കാൻ വേണ്ടി യോജിപ്പിച്ചു എന്നല്ലേ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്? അപ്പം നമ്മുടെ പപ്പയും മമ്മിയൊക്കെ ഒരുമിച്ചായിരിക്കാൻ വേണ്ടിയാണ് കുദാശയിലൂടെ, ഈ വിവാഹം എന്ന കുദാശയിലൂടെ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകുന്നത്. നമ്മൾ പപ്പയും മമ്മിയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറയണം, പപ്പയും മമ്മി വിവാഹം എന്ന കുദാശയിലൂടെ ഒരുമിച്ചതല്ലേ, യോജിച്ചതല്ലേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ വിവാഹം എന്ന കുദാശയുടെ ആരംഭ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ കേട്ടു, വിവാഹം ഏറ്റവും പവിത്രമായ ഒരു കർമ്മമാണ്. അത് ഈശോയാണ്, പിതാവായ ദൈവമാണ് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഈശോ സ്ഥാപിച്ചു. അത് സഭ പരികർമ്മം ചെയ്യുന്നു. അതിൻ്റെ മംഗളകരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കാര്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, നിങ്ങളുടെ ചിന്തയിലുണ്ടായിരിക്കണം. നിങ്ങളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കണ്ണുകളെ അടയ്ക്കാം, കൈകളെ കൂപ്പാം. ഈശോയുടെ തിരുമുമ്പിൽ നമ്മളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഈശോനാഥ, വിവാഹം എന്ന കുദാശയിലൂടെ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പപ്പയും അമ്മയൊക്കെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. സ്നേഹത്തിൽ അവർ ഒന്നായിത്തീരുവാൻ, അവർ ഈശോയുടെ അടുത്ത് എപ്പോഴും സ്നേഹമുള്ളവരായി അവർ സ്വീകരിച്ചിരിക്കുന്ന കുദാശയുടെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവിലൂടെ ഒത്തിരി അധികം അനുഗ്രഹിക്കുവാനായിട്ട് ഈശോയെ അവിടുത്തേക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, ദൈവമാതാവേ, വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.